ഓഗസ്റ്റ് 25 വിശുദ്ധ ലൂയിസ് 9 1214 April 25 ഫ്രാൻസിലെ പോയിസിയിൽ ലൂയിസ് 8 രാജാവിൻ്റെയും കാസ്റ്റിലെ ബ്ലാങ്കയുടെയും മകനായി ലൂയിസ് ജനിച്ചു. 12 വയസ്സിൽ പിതാവ് മരണമടഞ്ഞപ്പോൾ ഫ്രാൻസിലെ രാജാവായിത്തീർന്ന ലൂയിസ് 9 വിശ്വാസ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്നു. രാജ്ഞിയായ അമ്മയായിരുന്നു മകന്റെ പേരിൽ ഭരണം നടത്തിയിരുന്നത്. അമ്മയും മകനും പൂർണ്ണമായും യേശുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു പോന്നു. അവൾ തൻ്റെ മകനോട് പറയുമായിരുന്നു, നീ ഒരു പാപം ചെയ്തു എന്ന് കേൾക്കുന്നതിനേക്കാൾ നീ മരിച്ചു എന്ന് കേൾക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. 21 വയസ്സായപ്പോൾ ലൂയിസ് ഭരണം നേരിട്ടേറ്റെടുത്തു. പിന്നീട് 44 വർഷങ്ങൾ അദ്ദേഹം ഫ്രാൻസ് ഭരിച്ചു. മാർഗരറ്റ് എന്നായിരുന്നു ലൂയിസിൻ്റെ ഭാര്യയുടെ പേര്. അവർക്ക് 11 മക്കളുണ്ടായി. 18 നൂറ്റാണ്ട് വരെ ലൂയിസിൻ്റെ സന്തതി പരമ്പരകളാണ് ഫ്രാൻസ് ഭരിച്ചത്. തൻ്റെ ജീവിതകാലം മുഴുവനും അഗാധമായ ദൈവഭക്തി വച്ച് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു വിശുദ്ധൻ. ഒരു രാജാവെന്ന നിലയിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു യഥാർത്ഥ വിശുദ്ധൻ്റേതുപോലെ തന്നെയായിരുന്നു. രാജ്യത്തിൻ്റെയും ക്രിസ്ത്യൻ ലോകത്തിൻ്റെയും ക്ഷേമത്തിനായി തൻ്റെ ജീവിതം തന്നെ ലൂയിസ് സമർപ്പിച്ചു. ഒരു നല്ല സമാധാന സ്ഥാപകനും കൂടിയായിരുന്നു അദ്ദേഹം. നിരവധി രാജാക്കന്മാർ തങ്ങൾക്കിടയിലെ തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് നിരന്തരം ലൂയിസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. വിനീതമായ ഹൃദയത്തിനുടമയായ ലൂയിസ് തൻ്റെ പദവിയെ വകവയ്ക്കാതെ പാവങ്ങൾക്ക് സഹായമാവുകയും കുഷ്ഠരോഗികളെയും മറ്റു രോഗികളെയും സ്വയം പരിചരിക്കുകയും ചെയ്തിരുന്നു. ദൈവഭക്തിയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും അദ്ദേഹം വളരെയധികം ഉത്സാഹം കാണിക്കുകയും അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. യുദ്ധക്കളങ്ങളിൽ ധീരനും സൽക്കാരങ്ങളിൽ മാന്യനുമായിരുന്ന ലൂയിസ് ഉപവാസവും കർക്കശമായ ജീവിത രീതിയും പാലിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാകട്ടെ നീതിയിലും വിശുദ്ധിയിലും സമാധാനത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലും അധിഷ്ഠിതമായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റേത് ഒരു ദുർബലമായ ഭരണമായിരുന്നില്ല, മറിച്ച് തലമുറകളോളം മാതൃകയാക്കിയ ഒരു നല്ല ഭരണമായിരുന്നു ലൂയിസ് കാഴ്ചവെച്ചത്. സന്യാസ സഭകളുടെ ഒരു വലിയ സുഹൃത്തും തിരുസഭയുടെ വലിയ ഉപകാരിയുമായിരുന്നു ലൂയിസ് 9. ആരാധനാക്രമ ഗ്രന്ഥത്തിൽ വിശുദ്ധനെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഏതാണ്ട് 20 വർഷങ്ങളോളം രാജാവായിരുന്നതിന് ശേഷം അദ്ദേഹത്തിന് കഠിനമായ രോഗം പിടിപെട്ടു. രോഗസൗഖ്യം ലഭിച്ചാൽ വിശുദ്ധ നഗരത്തിൻ്റെ മോചനത്തിനായി കുരിശുയുദ്ധം നടത്തും എന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അങ്ങനെ രോഗത്തിൽ നിന്നും മോചിതനായ ലൂയിസ് 2 കുരിശുയുദ്ധങ്ങൾ നടത്തി. 1248 7 കുരിശുയുദ്ധവും 1270 8 കുരിശുയുദ്ധവും. രോഗത്തിൽ നിന്നും മോചിതനായ ഉടൻ തന്നെ പാരീസിലെ മെത്രാനിൽ നിന്നും കുരിശുയുദ്ധക്കാരുടെ കുരിശ് അദ്ദേഹം സ്വീകരിക്കുകയും ഒരു വലിയ സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി 1248 യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ലൂയിസ് ശത്രുക്കളെ പരാജിതരാക്കിയെങ്കിലും പ്ലേഗ് ബാധ മൂലം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടമായി. തുടർന്ന് 1250 അദ്ദേഹം ആക്രമിക്കപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്തു. അതിനാൽ ഈജിപ്തുമായി സമാധാന സന്ധിയിൽ ഏർപ്പെടുവാൻ രാജാവ് നിർബന്ധിതനാവുകയും വലിയൊരു മോചനദ്രവ്യം നൽകിക്കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈന്യവും മോചിതരാവുകയും ചെയ്തു. 2 കുരിശുയുദ്ധത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുകയും 1270 August 25 ടൂണീസിൽ വച്ച് ലൂയിസ് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ലൂയിസിൻ്റെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകൻ ഫിലിപ്പ് 3 ഫ്രാൻസിൻ്റെ രാജാവായി. ട്രിനിറ്റേറിയൻ 3 സഭയിൽ അംഗമായിരുന്ന ലൂയിസ് ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ശക്തനായ സഹായി കൂടിയായിരുന്നു. ലൂയിസ് 9 മരണശേഷം ഉടൻ തന്നെ ഫ്രാൻസിസ്കൻ സഭ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിക്ക് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ 1297 ബോണിഫസ് 8 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ലൂയിസ് 9 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഉടൻ തന്നെ സെക്യുലർ ഫ്രാൻസിസ്കൻ സഭയും ഫ്രാൻസിസ്കൻ 3rd ഓർഡർ റെഗുലർ സഭയും അദ്ദേഹത്തെ തങ്ങളുടെ സംരക്ഷകനും മധ്യസ്ഥനുമായി ആദരിച്ചു തുടങ്ങി. സ്വർഗനിവാസികൾ സകലരുമേ.